ഹായ്, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വീട്ടിൽ പോണ ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു വീട്ടിൽ ചെന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിക്കാനും പറയാനൊക്കെ ഉണ്ട്. അപ്പം ഞാനതൊക്കെ വീഡിയോ ഇട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത് വീഡിയോ. അപ്പം ഞായറാഴ്ച ഉണ്ട് ഞാൻ പോയത്. അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റു, നേരത്തെ എഴുന്നേറ്റ് നേരത്തെ എല്ലാം കഴിഞ്ഞു, പണിയൊക്കെ കഴിഞ്ഞാലുള്ള വേഗം പോകാൻ പറ്റും. അത് കാരണം നേരത്തെ എഴുന്നേറ്റതാണ് കേട്ടോ. നേരത്തെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇങ്ങനെ തന്നെ ഇരിക്കും. വീട്ടിൽ പോണ സമയത്ത് എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് വേഗം പണിയൊക്കെ തീർക്കുമെന്ന് തോന്നുന്നു അല്ലേ. എനിക്കറിയില്ല കേട്ടോ എല്ലാവരും. അപ്പോൾ അതേ എന്തായാലും ഞാനങ്ങനെയാണ്, നേരത്തെ എഴുന്നേക്കാറുണ്ട്. അപ്പം ഞാൻ വേഗം എഴുന്നേറ്റു. ഇപ്പോൾ രാവിലെ ചപ്പാത്തി കടലക്കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കടലക്കറി ഉണ്ടാക്കുന്ന റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റി, അതായത് സവാള ഇട്ടു, നല്ലോണം വഴറ്റി കഴിഞ്ഞപ്പോഴേക്കും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പ്, ഉപ്പിട്ടാട്ടോ ഞാൻ കടല വേവിച്ചത്. ഞാൻ ആദ്യം കടല ഉപ്പൊക്കെ ഇട്ട് വേവിച്ചു. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ സവാളയൊക്കെ മസാല മണം പച്ചമണമൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ ഗരം മസാലപ്പൊടി ഉണ്ടാകില്ല. അപ്പം ഞാൻ കുറച്ച് ഗ്രാമ്പു കറുകപ്പട്ടയൊക്കെ ചതച്ചാണ് ഇട്ടത് ഇതിൽ. ഞാൻ ഇത് തക്കാളിയൊക്കെ നല്ലോണം വഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് വാടി കഴിഞ്ഞപ്പോഴേക്കും അതിൽ നമ്മുടെ കടല വേവിച്ചത് ഇട്ട് കൊടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും കടലക്കറിയായി. ഇതിന് മുമ്പ് ഞാൻ കുക്കറിൽ തന്നെ സവാളയൊക്കെ കൂടി ഒരുമിച്ചിട്ടുള്ള കടലക്കറിയുടെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ്. ഇതങ്ങനെയല്ല, ഇത് സെപ്പറേറ്റ് ആയിട്ട് കടല വേവിച്ചിട്ടുണ്ട് ഞാൻ ചെയ്തത്. അപ്പം ഞാനങ്ങനെ കടലക്കറിയൊക്കെ ആയി. പിന്നെ രാവിലെ ചായ ഉണ്ടാക്കി, ചായ കുടിച്ചു. പിന്നെ ഞാൻ ചായ മാത്രം കുടിച്ചിട്ടുണ്ട്, ഞാനൊന്നും ഭക്ഷണമൊന്നും കഴിക്കാറില്ല. വീട്ടിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വീട്ടിലോട്ട് പോകണല്ലോ, അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ കഴിച്ചോളാം വിചാരിച്ചു. ഇപ്പം മക്കൾക്കൊന്നും ഭക്ഷണം കഴിക്കാണ്ട് പോയാൽ കൊടുക്കാണ്ട് പോയാൽ ശരിയാവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കുറച്ച് ദൂരം ഉണ്ടിട്ടുണ്ട് വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പം അത്രയും ദൂരം അവിടെ ചെന്നുകഴിയുമ്പോഴേക്കും അവരും ആകെ വയ്യാണ്ടാവും. അപ്പം ഞാൻ അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പോയി. അവിടെ എത്തുമ്പോഴേക്ക് തന്നെ ചിലപ്പോൾ ഉച്ചയാവും. പിന്നെ ഉച്ചയ്ക്ക് ചോറുന്ന സമയം ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ. അതാണ് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് ഇറങ്ങിയത്. എന്തോരം നേരത്തെ ഇറങ്ങാൻ നോക്കിയാലും സമയം 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പം. നേരത്തെ എഴുന്നേക്ക് ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാ, പക്ഷെ പറ്റിയില്ല. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിള്ളേരെ ഭക്ഷണം കൊടുക്കലും കുളിപ്പിക്കലും എല്ലാം ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചു വന്നപ്പോഴേക്കും സമയം ഇത്രയായി കേട്ടോ. അത് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള വഴിയാണ് ഇത്. അപ്പം ഈ കാണുന്നതാണ് വഴി, വീട്ടിലോട്ടുള്ള വഴിയാണ്. അപ്പം നേരെ വീട്ടിലെത്തിയപ്പോഴേക്കും തന്നെ ഒരു 12 മണിയായിട്ടോ വീട്ടിലെത്തിയപ്പം. അപ്പോൾ അത്രയും സമയം വീട്ടിലെത്തിയപ്പോഴേക്കും അപ്പം ഞാൻ രാവിലെ ഞാനൊന്നും കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല, ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞപ്പോഴേക്കും രാവിലെ ഉണ്ടോ ഞാൻ വിളിച്ച് പറയുന്നത് ഞാൻ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ പറയുന്നത് അവിടെയും ചപ്പാത്തി തന്നെ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചപ്പാത്തി വേണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് പിന്നെ അമ്മയുടെ വീട്ടിൽ നേരെ പിന്നെ അമ്മയുടെ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ അവിടെ ദോശയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അവിടെ പോയി കഴിച്ചോളാം പറഞ്ഞപ്പോഴേക്കും ഞാൻ നേരെ അങ്ങോട്ട് ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഉച്ച കുറേ നേരം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിച്ചത് തന്നെ. ഒന്നും കഴിക്കാണ്ട് വന്നില്ലെന്ന് പറഞ്ഞ് കുറേ നേരം വഴക്കൊക്കെ പറഞ്ഞ ശേഷമാണ് പോയി ഭക്ഷണം കഴിച്ചത്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചപ്പം പിള്ളേർക്കൊക്കെ ഞാൻ നേരത്തെ കൊടുത്തിട്ടാണ്. എനിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സംസാരിച്ചിരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് എങ്ങനെയാണ് തന്നെ അറിയില്ല. എത്തിയതറിയാം, വീട്ടിലെത്തുമ്പോൾ തന്നെ ഉച്ചയാകും. പിന്നെ അതെ പിന്നെ സമയം നോക്കുമ്പോഴേക്കും 6 മണിയായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഒരു പിന്നെ വീഡിയോസൊന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒന്നാമത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വന്നപ്പോൾ തന്നെ മതിയായി. അപ്പം കുറേ നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ അയ്യോ ഞാൻ വീടൊന്നും എടുത്തിട്ടില്ലല്ലോ എന്നാലോചിച്ചത്. അപ്പം ഞാൻ എനിക്ക് വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചുതരാം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ കാണാനായിട്ട് എടുക്കണം പോകണമെന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് അങ്ങോട്ട്. അതിന് ഒരുപാട് സമയം വേണം വന്നു കഴിഞ്ഞാൽ. അതിനൊക്കെ രാവിലെ വന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുള്ളൂ. ഇപ്പോൾ എങ്ങനെയൊക്കെ ആയാലും മക്കളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും 10 മണിയൊക്കെ കഴിയും എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റൂ. അപ്പം ഞാൻ ഒന്നും കഴിക്കാൻ, ഞാൻ വീട്ടിൽ വന്ന ദിവസം രാവിലെ ഒന്നും കഴിക്കാൻ നിൽക്കില്ല കേട്ടോ. വീട്ടിൽ വന്നതായിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുള്ളൂ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം ദോശയും ചമ്മന്തിയാണ് വീട്ടിൽ വന്ന് വരുമ്പോൾ കഴിക്കാനായിട്ട്.
എനിക്ക് ഞാൻ ഉണ്ടാക്കും കേട്ടോ, ഞാൻ വീട്ടിലുണ്ടാക്കും. പക്ഷേ ഈ ഇവിടെ ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവാറില്ല. പിന്നെ പിന്നെ എപ്പോഴും കളിയാക്കും, നീ ഇങ്ങോട്ട് വന്നത് ദോശിക്കാൻ വേണ്ടിയാണോ അത്രയും ദൂരം വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അമ്മായിമാരൊക്കെ കളിയാക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കി തന്നെ ദോശ കഴിക്കാനായിട്ട്. അപ്പം ഞാൻ എങ്ങനെയൊക്കെ മാവ് കരച്ചുണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടാറില്ല. പിന്നെ ഞാൻ വീട്ടിലാകുമ്പോഴേക്കും എനിക്ക് മടിയാണ്, ഞാൻ തന്നെ മാവക്കരച്ച് ഞാൻ തന്നെ ചുട്ടിട്ട് എനിക്ക് ദോശ ഇങ്ങനെ ചൂടോടെ ചുട്ടി ചൂടോടെ കഴിക്കുന്നതാണ് ഇങ്ങനെ ഇഷ്ടം. അതായത് വീട്ടിലാണ് ഞാൻ എനിക്ക് ഞാൻ ഒറ്റയ്ക്കാകുമ്പോഴേക്കും ഞാൻ തന്നെ ചുട്ട് ഞാൻ തന്നെ ഇങ്ങനെ എടുത്ത് കഴിക്കണ്ടേ. അപ്പം എനിക്ക് ഭയങ്കര മടിയാണ് അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പം ഞാൻ അമ്മനോട് ഞാൻ വന്ന ദിവസമൊക്കെ ഞാൻ പറയും എനിക്ക് ദോശ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ എന്ന് പറയും. അപ്പോൾ ഹസ്ബൻഡിന് അത് തന്നെയാണ് ഇഷ്ടം, ആൾക്കും ഇഡലിയും സാമ്പാറൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ആൾക്കും അത് തന്നെയാണ് ഇഷ്ടം. അപ്പം ഞാൻ ചെയ്ത് ഇവിടെ ഒരു പ്ലാവ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് എന്തോരോ ആയി നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഒരു ബഡ് ചെയ്ത പ്ലാവാണ്, പക്ഷേ അത് ചക്കയൊക്കെ ആണുണ്ട്, ചെറുതാണ്, അധികം കടയ്ക്ക് വലിപ്പമൊന്നുമില്ല. പക്ഷേ ഒന്നും പിടിക്കണില്ല, കായൊന്നും പിടിക്കണില്ല, എല്ലാം കൊഴിഞ്ഞു പോകണമെന്നാണ് പറയണ്ടായിരുന്നത് അമ്മ. അപ്പം അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. എൻ്റെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമൊക്കെ. അപ്പം ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഒരു കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ഞാൻ തിരിച്ച് പോന്നു. പിന്നെ ഇത് തറവാടാണ് കേട്ടോ അത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് അമ്മൂമ്മനെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ പോകണമെന്ന് പറയാൻ വേണ്ടി എല്ലാവരോടും പറയാൻ പോകണമെന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം അമ്മയ്ക്കാണെങ്കിൽ കുറച്ച് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, പ്രായത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഹസ്ബൻഡിനെ കാണണമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ ആളെ വിളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആൾ കുറച്ചൊന്ന് സംസാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോണതാണ്. അപ്പം മക്കൾക്ക് ഇവിടെ വന്നാലും ഭയങ്കര ഇഷ്ടമാണ്, കാര്യം ഒരുപാട് സ്ഥലമുള്ളത് കാരണം ഇങ്ങനെ കളിക്കാനും ഒക്കെ അവർക്ക് ഓടിച്ചാടി ആക്കാമല്ലോ, മണ്ണിലായാലും ഒക്കെ നടക്കാനും. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അകത്ത് തന്നെ ഇരിക്കുള്ളൂ, പുറത്തോട്ട് മണ്ണിലോട്ടൊന്നും നടക്കാറില്ല. അകത്താകുമ്പോഴേക്കും വാതിൽ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇവരെങ്ങോട്ടാണ് ഓടണമെന്നൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പം അത് കാരണം വീട്ടിലാകുമ്പോൾ പുറത്തോട്ടൊന്നും അങ്ങനെ ഇറക്കിവിടാറില്ല. ഇവിടെ ആകുമ്പോൾ പ്രശ്നമില്ല, എല്ലാം അറിയുന്ന സ്ഥലങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് അവർക്ക് എവിടെ ഇങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും ഓടിച്ചാടി നടക്കാമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ അങ്ങനെ ഇതാക്കി. പക്ഷേ അവർക്കെല്ലാ എനിക്കും മക്കൾക്കാണെങ്കിലും പൊടി ഭയങ്കര അലർജിയാണ് കേട്ടോ, ഞങ്ങൾക്ക് ഭയങ്കര തുമ്മലും ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഒരു ഞങ്ങൾ ഇപ്പോൾ ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാനിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും, 5:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ, പറൂരാണ് ഇത് സ്ഥലം, നല്ല ബ്ലോക്കായിരുന്നു. പയ്യാണ് പോണത് പാർക്ക്, അവിടെ പറൂര പാർക്കിൻ്റെയൊക്കെ സൈഡ് നല്ല തിരക്കായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞു അവിടെ നിന്നൊക്കെ നേരെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാനപ്പോൾ ഒരുപാട് വീഡിയോ ഒക്കെ എടുക്കണം. കുറേ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ, സ്വീറ്റ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും കറികളുടെ ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ അതൊക്കെ കുറച്ച് സമയം എടുത്താണ് അതൊക്കെ ചെയ്യേണ്ടി വരാം. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഉച്ചയ്ക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും പോവുകയും ചെയ്യണം, കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് തോന്നില്ല, സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് സമയമൊക്കെ തീരും. അപ്പം ഞാൻ നോക്കാം കേട്ടോ, ഞാൻ ഒരുപാട് റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതുവരെയും കാണാത്ത റെസിപ്പീസൊക്കെ ഉണ്ടോ നിങ്ങൾ യൂട്യൂബിലൊന്നും കാണാത്ത ടൈപ്പ് റെസിപ്പീസൊക്കെ അറിയാം വീട്ടിൽ. അപ്പം എനിക്കത് അറിയില്ല അവിടുത്തെ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ, അമ്മനെ കൊണ്ട് ആരെങ്കിലും കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക കേട്ടോ.